സ്പീക്കർ സ്ഥാനം വേണമെന്ന നിലപാടിൽ ഉറച്ച് നിൽക്കുകയാണ് ടി ഡി പി. മുസ്ലിം സംവരണത്തിൽ നിന്നും ടി ഡി പി പിന്നോക്കം പോകില്ല. ടി ഡി പി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ? സാവിത്രി, സ്പീക്കർ സ്ഥാനം മുൻപും ടി ഡി പി വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരൊക്കെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് വരിക ലഭിക്കുകയാണെങ്കിൽ ടി ഡി പിയുടെ ഓപ്ഷനുകൾ എന്തൊക്കെയാണ്? തെലുങ്കുദേശം പാർട്ടിയുടെ മറ്റു ആവശ്യങ്ങൾ. ഈ പ്രധാനമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദളിത് ഒബിസി ആദിവാസികളുടെ സംവരണ മൂല്യം അല്ലെങ്കിൽ സംവരണ ആനുകൂല്യങ്ങൾ എടുത്ത് ഒരു കാരണവശാലും മുസ്ലിങ്ങൾക്ക് നൽകാൻ അനുവദിക്കില്ല, മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള തരത്തിലുള്ള പ്രചാരണം വലിയ രീതിയിൽ നടത്തിയിരുന്നതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ടി ഡി പി പ്രകടന പത്രിക പുറത്തിറക്കിയ സമയത്ത് തന്നെ പ്രകടന പത്രികയിൽ പ്രകടമായ പരാമർശം ഇല്ലെങ്കിൽ പോലും ചന്ദ്രബാബു നായിഡു പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞത് 4% മുസ്ലിം സംവരണം മാത്രയിൽ നിലനിൽക്കുന്നത് ഒരു കാരണവശാലും എടുത്തു കളയാൻ ടി ഡി പി അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു. ആ സംവരണം എടുത്തു കളയുമെന്നുള്ള തരത്തിലുള്ള പ്രചാരണം YSRCP വ്യാപകമായി സംസ്ഥാനത്ത് നടത്തിയിരുന്നതാണ്. പക്ഷേ അതിന് മറുപടിയായി ചന്ദ്രബാബു നായിഡു പറഞ്ഞത് കഴിഞ്ഞ തവണ ഈ CAA ബില്ലിനെ അടക്കം YSRCP ലോക്സഭയിൽ പിന്തുണച്ചിരുന്നതാണ് എന്ന് ഓർക്കണം, അവരാണ് മുസ്ലിം വിരുദ്ധർ, തങ്ങളല്ല എന്നാണ് ചന്ദ്രബാബു നായിഡു പറഞ്ഞത്. ആ നിലപാടിൽ ടി ഡി പി ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംസ്ഥാനത്തിനകത്തുള്ള ഒരു വിഷയമാണ്, അത് ദേശീയ തലത്തിൽ വരുന്നൊരു വിഷയമല്ല എങ്കിൽ പോലും മുസ്ലിം സംവരണം എന്നതിനെ വലിയ രീതിയിൽ എതിർത്ത BJPക്ക് വലിയ രീതിയിൽ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഇത്. അതായത് സംസ്ഥാനത്തിനകത്ത് 4% മുസ്ലിം സംവരണം എന്നുള്ളത് തുടരും, അത് നിലനിർത്തും എന്ന് ചന്ദ്രബാബു നായിഡു പറയുമ്പോൾ അതിനെ അത് നിലനിർത്തരുതെന്നോ അത് എടുത്തു കളയണമെന്നോ പറയാനുള്ള ഒരു ശബ്ദം BJPക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യം. രണ്ടാമത്തേത്, സ്പീക്കർ പദവി എന്ന് പറയുന്ന ആവശ്യത്തിൽ നിന്ന് ഒരു കാരണവശാലും ടി ഡി പി പിന്നോക്കം പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ മുന്നണിയിൽ ഭാവിയിൽ ഒരു ഭിന്നതയുണ്ടാവുകയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം അടക്കം ചൂണ്ടിക്കാട്ടി എന്തെങ്കിലും നടപടികൾ തങ്ങളുടെ MPമാർക്ക് നേരെ വരാതിരിക്കാൻ വേണ്ടി സ്പീക്കർ എന്ന് പറയുന്ന നിർണായക പദവി, ലോക്സഭാ സ്പീക്കർ എന്ന നിർണായക പദവി തന്നെ ചോദിച്ച് വാങ്ങിക്കാനിരിക്കുകയാണ് ടി ഡി പി. അതിനു പകരം കൂടുതൽ കേന്ദ്ര സഹമന്ത്രി പദവികൾ ഒക്കെ BJP വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ടി ഡി പി തയ്യാറല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയാണ് ചന്ദ്രബാബു നായിഡു ദില്ലിയിൽ എത്തിയത്, ഇന്നും അദ്ദേഹം അവിടെ തുടരുകയാണ്. സൂചനകൾ അനുസരിച്ച് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്ന 3rd മോദി സർക്കാരിൽ ഒരു ഫുൾ സ്ട്രെങ്ത് മന്ത്രിസഭ, അതായത് എല്ലാ മന്ത്രിമാരെയും ചേർത്തുകൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞയാണ് ഉണ്ടാവുക എന്നുള്ള തരത്തിലുള്ള സൂചനകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ വിലപേശൽ ശക്തമാക്കുകയാണ് ചന്ദ്രബാബു നായിഡു. കൃത്യമായി വേണ്ട കേന്ദ്ര മന്ത്രി പദവികൾ, അതോടൊപ്പം സ്പീക്കർ സ്ഥാനം, ഈ രണ്ട് കാര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് കടുപ്പിക്കുകയാണ് ചന്ദ്രബാബു നായിഡു. ശരി, സാവിത്രിയാണ് വിവരങ്ങൾ നൽകിയത്.